നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. രാത്രി ഈ രഹസ്യ മന്ത്രം ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പല അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും നേടിത്തരാൻ കഴിയുന്ന രണ്ട് സമയങ്ങളാണ്, ഒന്ന് പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു സമയവും, രണ്ടാമതായി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായുള്ള ആ ഒരു സമയവും. ഈ പറഞ്ഞ രണ്ട് സമയങ്ങളും നമ്മൾ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായുള്ള ആ ഒരു സമയം വളരെ ശക്തിയുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്രയും സംഭവങ്ങൾക്ക് കാരണം നമ്മുടെ ഉപബോധ മനസ്സാണ്. നമുക്ക് നേർവഴി കാണിച്ചു തരാനുള്ള ശക്തി നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുകയും അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരുകയും ചെയ്യും. അത് ആര് വിചാരിച്ചാലും തടഞ്ഞു നിർത്താനാവില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിക്കണമോ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞാൽ മാത്രം മതി, അത് നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. അതുപോലെ നമ്മുടെ ഉപബോധ മനസ്സിന് നല്ലതും ചീത്തയും ഇവ രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മളെന്താണോ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതിൻ്റെ ഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഉപബോധ മനസ്സിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പതിയാനായി ചില മാർഗങ്ങളുണ്ട്. അതിശക്തിയാർന്ന നമ്മുടെ ഉപബോധ മനസ്സ് ചില സമയങ്ങളിൽ നിർമ്മലമായിരിക്കും. ഉപബോധ മനസ്സ് നിർമ്മലമായിരിക്കുന്ന സമയങ്ങളിലൊന്നാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ആ സമയം. ഈ സമയത്ത് ഒരു കാര്യത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ചിലരെങ്കിലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു സമയത്തായിരിക്കും അവരുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വർദ്ധിക്കുന്നതല്ലാതെ മറ്റ് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അതിന് പകരം നമുക്ക് സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ഈ സമയത്ത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ കുട്ടികളുടെ അടുത്ത് പറയാതിരിക്കുക. നിങ്ങൾക്ക് കുട്ടികളുടെ അടുത്ത് ഇതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് പറയാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട നല്ല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് ആ ഒരു സന്തോഷത്തോടെ ഉറങ്ങാൻ കിടക്കുക. അപ്പോൾ പല അതിശയങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട നല്ല കാര്യങ്ങളെപ്പറ്റി തീവ്രമായി സംസാരിച്ച് ആ ഒരു സന്തോഷത്തോടെ ഇവിടെ പറയാൻ പോകുന്ന രഹസ്യ മന്ത്രം 3 തവണ ചൊല്ലണം. നിങ്ങളുടെ ജീവിതത്തിൽ പല അതിശയങ്ങളും അത്ഭുതങ്ങളും ദിനംതോറും നടന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ഒരു തിരുനാമം ജപിച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും സാധിക്കും. ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള സുഖങ്ങളും സമൃദ്ധിയും വാരിത്തരുന്ന ദേവനാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ തിരുനാമങ്ങൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ജപിക്കുന്നത് വളരെ പുണ്യമായിട്ട് വേണം കരുതുവാൻ. ഈ നാമം ജപിച്ചതിന് ശേഷം TV കാണുകയോ പാട്ട് കേൾക്കുകയോ ഒന്നും ചെയ്യരുത്. നാമം ജപിച്ചതിന് ശേഷം അപ്പോൾ തന്നെ കിടന്നുറങ്ങണം. ഈ നാമം ആർക്ക് വേണമെങ്കിലും ജപിക്കാം. ഒരശുദ്ധിയും ഇതിന് ബാധകമല്ല. സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും ഇത് ജപിക്കാവുന്നതാണ്. കാരണം മന്ത്രജപങ്ങളെ പോലെയല്ല നാമജപം. അതിനാൽ ആർക്കും ഇത് ജപിക്കാവുന്നതാണ്. ഇരുന്നു കൊണ്ട് മാത്രമേ ഇത് ജപിക്കാവൂ എന്നില്ല. നിങ്ങൾക്ക് ഇത് കിടന്നുകൊണ്ടും ജപിക്കാം. ഇനി നിങ്ങൾ ജപിക്കേണ്ട മഹാവിഷ്ണുവിൻ്റെ തിരുനാമം ഇതാണ്: അച്യുതം, കേശവം, വിഷ്ണുവും, ഹരിയും, സോമം, ജനാർദ്ദനം, ഹംസം, നാരായണം, കൃഷ്ണം, ജപേ ദുസ്വപ്ന ശാന്തയേ. ഇത് ലളിതമായ മഹാവിഷ്ണുവിൻ്റെ തിരുനാമമാണ്. ഇത് നിങ്ങൾക്ക് ഒരു വെള്ള പേപ്പറിൽ എഴുതി തലയണയുടെ അടിയിൽ സൂക്ഷിക്കാം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇതെടുത്ത് കയ്യിൽ പിടിച്ച് മഹാവിഷ്ണുവിനെ മനസ്സിൽ സങ്കല്പിച്ച് 3 തവണ വായിക്കണം. വായിച്ചതിന് ശേഷം പേപ്പർ മടക്കി തലയണയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് കിടന്നുറങ്ങണം. ഇത് കുറഞ്ഞത് 1 മാസം നിങ്ങൾ തുടർച്ചയായി ചെയ്യണം. എല്ലാ ദിവസവും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും.
ഭഗവാന്റെ തിരുനാമങ്ങൾ സാധാരണയായവയല്ല. അത് എല്ലാവരാലും ജപിക്കാൻ സാധിക്കില്ല. കാരണം ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ തന്നെ നാം ഒരു പുണ്യം ചെയ്തിരിക്കണം. നമ്മുടെ പാപങ്ങൾ തീരുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെയുള്ള നാമങ്ങൾ കിട്ടുന്നത്. ഇത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കും പറഞ്ഞു കൊടുക്കണം. നന്ദി, നമസ്കാരം.